സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. സ്ഥലനാമ കൗതുകം എന്ന പങ്ക്തി ആരംഭിച്ചിട്ട് ഒന്നര വർഷം പിന്നിടുകയാണ് എന്ന് പറഞ്ഞാൽ 75-ാം എപ്പിസോഡ് ആണിത്. ഇതിനിടയിൽ 2 ആഴ്ചകളിൽ മാത്രമാണ് ഇത് ഞങ്ങൾ പിന്നെ നിങ്ങളുടെ മുമ്പിൽ സ്ഥലനാമം കൗതുകം അവതരിപ്പിക്കാതിരുന്നു. അതിന് പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. ഓണം തുടങ്ങിയ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്രേക്ക് സംഭവിച്ചത്. അത് ബോധപൂർവം തന്നെയായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഈ സ്ഥലനാമ ഐതിഹ്യങ്ങൾ പറഞ്ഞു പോകുന്നതിന് പകരം സ്ഥലനാമം നിരിത്തുകൂടി പറഞ്ഞു പോകുന്ന ഒരു വൈജ്ഞാനിക സമ്പന്നമായ ഒരു എപ്പിസോഡായിട്ടാണ് ഇതിനെ പലരും വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു നോളജ് ഷെയറിംഗ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റ് സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് ലാഭേച്ഛയോടുകൂടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമല്ല. തികച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജ്ഞാനം കൈമാറുന്നതിന് വേണ്ടിയുള്ള നോളജ് ഷെയറിംഗ് പ്രോഗ്രാമായിട്ട് മാത്രം നിങ്ങളിതിനെ കാണുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി പ്രോത്സാഹിപ്പിക്കുക, അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. പക്ഷേ അത് എപ്പോഴും നമുക്ക് മാന്യമായ ഭാഷയിലും സംവദിക്കാവുന്ന രീതിയിലും മാത്രമായിരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകൊണ്ട് ഈ 75-ാം എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ സവിനയം അവതരിപ്പിക്കുന്നു. പല എപ്പിസോഡുകൾക്കും നിരവധി സുഹൃത്തുക്കൾ അത് കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരുടെ സ്വന്തം സ്ഥലം അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുടെ വിശേഷണങ്ങളും നിരുക്തികളും കൂടി അവതരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പ്രിയ സുഹൃത്ത് കഠിനകുളത്തിനെക്കുറിച്ച് പറയണം എന്നൊരു ഒരു നിർദ്ദേശം തന്നിരുന്നു. ആ നിർദ്ദേശം സാധാരണഗതിയിൽ ഒരു നിർദ്ദേശം കിട്ടിയാൽ അതിന് ഉടനെ പ്രതികരിക്കുക എന്നുള്ളതിനേക്കാളേറെ അതിനെ ആധികാരികമായി പ്രതികരിക്കുക എന്ന ഒരു രീതിയാണ് പൊതുവെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഠിനകുളത്തിനെക്കുറിച്ചൊരു അന്വേഷണം നിരവധി ആഴ്ചകളുടെ അന്വേഷണം വേണ്ടി വന്നു. അതുകൊണ്ടാണ് കഠിനകുളത്തിനെ അവതരിപ്പിക്കാൻ ഇത്തിരി കാലതാമസം സംഭവിച്ചത്. അത് എൻ്റെ പ്രിയ സുഹൃത്ത് ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കഠിനകുളം, അത് തിരുവനന്തപുരം താലൂക്കിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു പഞ്ചായത്താണ് കഠിനകുളം. ഈ കഠിനകുളം ഒരു കായൽ പ്രദേശമാണ്. നമുക്കറിയാം കായൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജലാശയം എന്നുള്ള ഒരു പ്രാഥമിക അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അതങ്ങനെ കാണുന്നത് ശരിയല്ല. കടലിനോട് ചേർന്ന് വരുന്ന ഭാഗികമായി തന്നെ ഉപ്പുരസമുള്ള ജലാശയങ്ങളാണ്. ഉൾനാടൻ ജലാശയങ്ങൾ അല്ലെങ്കിൽ ഉപ്പുരസമില്ലാത്ത വെള്ളമുള്ള ഉൾനാടൻ ജലാശയങ്ങൾ ഈ കായൽ പട്ടികയിൽ സാധാരണ വരാറില്ല. അതിന് ജലാശയം എന്ന് തന്നെയാണ് പറയാറ്. സാധാരണ നമ്മൾ കായൽ എന്ന് പറയുമ്പോൾ ഈ പിന്നെ നമ്മുടെ കടലിനോട് ചേർന്ന് വരുന്ന പിന്നെ ജലാശയങ്ങളെയാണ് പറയാറ്. നമ്മൾ ജിയോളജിയിൽ ഭൂഗർഭശാസ്ത്രത്തിൽ കായൽ എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുക. കായൽസ്, ദ കായൽസ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെ അവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു കായൽ കൊണ്ട് സമ്പന്നമാണ് കഠിനകുളം. അപ്പോൾ ഈ കഠിനകുളം എന്ന് പറയുന്ന സ്ഥലത്തിനെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ കിട്ടിയത് ഇന്നേക്ക് ഏകദേശം 1200-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ആയിരാജാക്കന്മാർ, പശുപാലകരായ ആയിരാജാക്കന്മാർ തെക്കൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് അതിലെ അവസാനത്തെ രാജാവായ വിക്രമാദിത്യ വരഗുണൻ എഴുതിയ ഒരു ചെപ്പേടിൽ, ഒരു പാലിയം ചെപ്പേടിൽ, അതൊരു നീണ്ട ചെപ്പേടാണ്, ചെമ്പോലയിലാണത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഒഴികെ ബാക്കിയുള്ളത് മുഴുവൻ സംസ്കൃതത്തിലാണ്. അതിലാദ്യത്തെ ഭാഗത്ത് കുറേ സ്ഥലങ്ങൾ, വയലുകൾ, തോടുകൾ, കായലുകൾ, വീടുകൾ, അവിടുത്തെ പിന്നെ ജനങ്ങളടക്കമുള്ള സമൂഹത്തിനെ
ശ്രീമൂലവാസത്തിലേക്ക് സംഭാവന ചെയ്യുന്ന രേഖയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ശ്രീമൂലവാസം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരുപാട് തർക്കമുണ്ട്. ശ്രീമൂലവാസം അത് പിന്നെ ആലപ്പുഴ ജില്ലയിലാണെന്ന് പുറക്കാട് അതിനടുത്താണെന്ന് പറയുന്നവരുണ്ട്. എറണാകുളം പിന്നെ കോഴിക്കോട് ആ ഭാഗത്ത് സൂചിപ്പിക്കുന്നവരുണ്ട്. കണ്ണൂരിലാണെന്ന് പറയുന്നവരുണ്ട്. ഇത് പക്ഷേ ശ്രീമൂലവാസ അതിപ്പോൾ നമുക്കിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അടുത്ത കാലത്ത് കിട്ട കണ്ടെത്തിയ ഒരു ബുദ്ധപ്രതിമയിൽ ദക്ഷിണാവതേ ശ്രീമൂലവാസേ എന്നൊരു പ്രയോഗവും കാണാം. ദക്ഷിണാവതം നമുക്കറിയാം തെക്കേ ഇന്ത്യയാണ്, അവിടുത്തെ ശ്രീമൂലവാസം ഒരു പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും തീരപ്രദേശമാകാം, പക്ഷേ അതെവിടെ? ഇതിന് കോലത്ത് പഴമ എന്ന കൃതിയിൽ ശ്രീ കെ പി കുമാരൻ കൊടുത്തിരിക്കുന്ന ഒരു ഒരു പഠനമുണ്ട്. അദ്ദേഹം പറയുന്നു ശ്രീമൂലവാസം എന്ന് പറയുന്നത് ശ്രീമൂലസ്ഥാനത്തിനാണ് ശ്രീമൂലവാസം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന മഹാക്ഷേത്രങ്ങൾക്കൊക്കെ തന്നെ ശ്രീമൂലസ്ഥാനമുണ്ട്. അതിന് പിന്നെ ഒരു മൂലസ്ഥാനം ആദ്യം ഉണ്ടാകുക, ആ മൂലസ്ഥാനത്തുനിന്ന് മാറ്റിയാണ് പിന്നെ മഹാക്ഷേത്രങ്ങൾ പണിയുക. ഇപ്പോൾ അങ്ങനെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ശ്രീമൂലസ്ഥാനം പെരുകുരുമ്പക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലവും ഒരു പ്രത്യേക ആരാധനാ കേന്ദ്രവും കുറച്ച് മാറി മഹാക്ഷേത്രത്തിന് കുറച്ച് മാറി കാണാം കുരുമ്പക്കാവ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ക്ഷേത്രങ്ങൾക്കും പിന്നെ ശ്രീമൂലസ്ഥാനം വേറെയുണ്ട്. അതുകൊണ്ട് മഹാക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് വരുന്ന ഇത്തരം ശ്രീമൂലസ്ഥാനങ്ങൾ നിരവധിയുണ്ട്, അത് ഒന്നല്ല എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഒരു പക്ഷേ യുക്തി അതിനോടൊപ്പം ചേർന്ന് നിൽക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീമൂലവാസം വിക്രമാദിത്യ വരഗുണൻ പിന്നെ നിലങ്ങളും കരയും കാടും ചേർന്ന ഭൂമിയും കായലും പുഴയും ചേർന്ന ഭൂമിയും സംഭാവന ചെയ്തത് ഈ പ്രദേശത്തിനടുത്തുള്ള മറ്റൊരു ശ്രീമൂലവാസത്തിലേക്കായിരിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് തെക്കൻ തെൻകൊല്ലത്ത് കൊല്ലത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു മഹാക്ഷേത്രമുണ്ട്, കടലിനോട് ചേർന്നൊരു ക്ഷേത്രമുണ്ട്, തിരുമുല്ലവാരം. ശ്രീമൂലവാസം മലയാളിയുടെ നാക്ക് വഴക്കത്തിൽ തിരുമുല്ലവാരമായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രദേശം കടിനംകുളം അടക്കമുള്ള പ്രദേശം, ചെമ്പഴന്തി അടക്കമുള്ള പ്രദേശം വരുന്ന ഏകദേശം ഇന്നത്തെ ചെറയൻകീഴ് താലൂക്കിനോളം തന്നെ വലിപ്പം വരുന്ന പ്രദേശങ്ങൾ അന്ന് തിരുമുല്ലവാരമെന്ന് പറയുന്ന ശ്രീമൂലവാസത്തിലേക്ക് സംഭാവന നടത്തിയിരിക്കണം എന്നാണ് പൊതുവെ ആധുനിക പഠിതാക്കൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്താണ് കഠിനംകുളത്തിനെക്കുറിച്ച് അതിനകത്തുള്ള ഒരു പരാമർശം? വളരെ കൗതുകരണം. അതിലൊരിടത്ത് പറയുന്നു, കരുന്തരുമൻ കുടിയിരുന്ന വളർ വകപ്പടേ കടലംകുളത്തുക്ക് തെർക്കുള്ള ഭൂമി എന്നാണ്. കരുന്തരുമൻ കുടിയിരുന്ന വളർ വകപ്പടേ കടലംകുളത്തുക്ക് തെർക്കുള്ള ഭൂമി സംഭാവന ചെയ്യുന്ന പല ഭൂമികൾ സംഭാവന ചെയ്യുന്ന കൂട്ടത്തിലാണ് കരുന്തരുമൻ കുടിയിരുന്ന വളർ വകപ്പടൈ കടലംകുളത്ത് തെർക്കുള്ള ഭൂമി 898 ഏകദേശം 1150 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു രേഖയാണ് എന്ന് പറഞ്ഞാൽ ഈ വരിയിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ബോധ്യം വരുന്നു. ഒന്ന്, കരുന്തരുമൻ കുടിയിരുന്ന ഭൂമിയാണത്. ആരാണ് ഈ കരുന്തരുമൻ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ തെക്കൻ തിരുവിതാംകൂർ കൊല്ലത്തിന് വേണാടിൻ്റെ ഒരു ഭാഗം, വേണാടിന് തെക്ക് ഭരിച്ചിരുന്ന ആയി രാജാക്കന്മാർ. ആയ എന്ന് പറഞ്ഞാൽ പശു, ആയർ പശുപാലകർ, പശു വയ്ക്കുന്ന പശുപാലകരായ അല്ലെങ്കിൽ അത് കുലത്തൊഴിലായി ജീവിച്ചിരുന്ന കുലത്തൊഴിലായി സ്വീകരിച്ചിരുന്ന ഒരു രാജവംശമാണ് ആയി രാജവംശം. ഈ ആയി രാജവംശത്തിൽ നമുക്ക് 5 രാജാക്കന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നു. ഒന്ന്, ചടയൻ. 788 വരെ ഭരിച്ച ചടയൻ. ഈ ചടയൻ്റെ മകനാണ് കരുനന്ദൻ. അദ്ദേഹത്തിൻ്റെ മകൻ, ചടയൻ്റെ മകൻ കരുനന്ദൻ. കരുനന്ദൻ 788 മുതൽ 839 വരെ ഭരിച്ചു എന്നാണ് രേഖ. ഈ കരുനന്ദന് 2 മക്കൾ, അരുമനും അടക്കനും. അതുകൊണ്ട് അവരെ ചരിത്രത്തിൽ കരുന്തരുമൻ, അദ്ദേഹത്തിൻ്റെ അനിയൻ കരുന്തൻ അടക്കൻ, മൂത്തയാൾ കരുന്തരുമൻ, രണ്ടാമത്തെയാൾ കരുന്തൻ അടക്കൻ. ഈ കരുന്തൻ അടക്കൻ്റെ മകനാണ്
വിക്രമാദിത്യ വരഗുണൻ. ഈ അതാണ് അവസാനത്തെ രാജാവ്. ഈ വിക്രമാദിത്യ വരഗുണൻ എഴുതിയ ചെപ്പേടിലാണ് ഈ പറയുന്നത്, കരിന്തരുമൻ കുടിലി കുടിയിരുന്ന വളർ വകപ്പടെ കടലം കുളർത്ത് എന്ന്. അപ്പോൾ കരിന്തരുമൻ എന്ന് പറയുന്ന ഒരു രാജാവ് കുടിയിരുന്ന കടലംകുളം. ചുമ്മാ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇതിന് തെളിവ് വേണ്ടേ? കടലംകുളം, അത് അവിടെ ഒരു സ്ഥലമുണ്ട്, കൊട്ടാരത്തുരുത്ത്. അപ്പോൾ കൊട്ടാരത്തുരുത്ത് നമുക്കറിയാം ദ്വീപാണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് തുരുത്ത്. ശരി, കൊട്ടാരം. അപ്പോൾ കൊട്ടാരമുണ്ടാകണമെങ്കിൽ കൊട്ടാരം വയ്ക്കാനും അതിനകത്ത് ജീവിക്കാനും ഒരു രാജാവ് ഉണ്ടാവണം. രാജാവെന്ന് പറയും ചുമ്മാ വഴിയേ പോണം നിങ്ങളെ എന്നെയൊന്നും ആരും രാജാവെന്ന് പറയാറില്ലല്ലോ. ഇപ്പോൾ രാജാവാണമെങ്കിൽ ഭരണകർത്താവായിരിക്കണം. നമുക്കിവിടെ തെളിവുണ്ട്. കരിന്തരുമൻ കരുനന്ദൻ്റെ മകൻ കരിന്തരുമൻ കുടിയിരുന്ന വളർ വകപ്പടെ കടലം കുളത്തേക്ക് തെക്കുന്ന. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ കടലംകുളം എന്ന പ്രദേശം കേന്ദ്രമാക്കി ഒരു കരിന്തരുമൻ എന്ന് പറയുന്ന രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ അടക്കൻ, അടക്കൻ തലസ്ഥാനമാക്കിയത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം കേന്ദ്രമായി കരിന്തൻ അടക്കൻ രാജഭരണം നടത്തിയതായി പാർത്ഥിവപുരം ചെപ്പാട് തുടങ്ങിയ ഇത്രയോ രേഖകൾ നിലവിലുണ്ട്. അപ്പോൾ ഈ അരുമൻ ആദ്യം ഇവിടെ ഭരിച്ചിരുന്നു. ഒരു പക്ഷേ കരിന്തരുമൻ ഭരിച്ചിരുന്ന 839 855 ഇടയ്ക്കുള്ള ഏതോ ഒരു കാലത്ത്, പിന്നെ പ്രളയത്തിൻ്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും സുനാമിയുടെ ഭാഗമായിട്ടോ ഭൂമിക്ക് ഭൂപ്രകൃതി ചില വ്യത്യാസങ്ങൾ വന്നിരിക്കണം. നമുക്കറിയാം ഈ കടലംകുളം കായൽ, ഈ കായൽ ഒരു തുറമുഖം തന്നെയായിരുന്നിരിക്കണം. രാജസ്ഥാനങ്ങൾ കൂടി ഇരിക്കുന്ന രണ്ട് പ്രത്യേക സ്ഥലങ്ങളിലായിരിക്കും. ഒന്ന് യാത്രാ സൗകര്യം, രണ്ടാമത്തത് കച്ചവട സൗകര്യം. യാത്രാ സൗകര്യം എന്ന് പറയുന്ന, അന്ന് നമുക്കറിയാം മോട്ടോർ വാഹനങ്ങളില്ലാത്ത കാലം, റോഡുകളില്ലാത്ത കാലം, വെറും നടവഴികൾ മാത്രമുണ്ടായിരുന്നൊരു കാലത്ത് സുഗമമായ യാത്രാ മാർഗം എന്ന് പറയുന്നത് ജലയാനങ്ങളാണ്. ജലത്തിലൂടെ യാത്ര ചെയ്യുക, വള്ളങ്ങളിൽ, ബോട്ടുകളിൽ, പിന്നെ നമ്മുടെ പായ്ക്കപ്പലുകളിലൊക്കെ ആയിരുന്നു അന്ന് യാത്ര. അപ്പോൾ ഈ കാപ്പലുകൾക്കും വള്ളങ്ങൾക്കും പിന്നെ ബോട്ടുകൾക്കും എല്ലാം ഒന്ന് സ്വസ്ഥമായി നിൽക്കണമെങ്കിൽ കടലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നൊരു അഴിയുണ്ടാവണം. അങ്ങനെ രൂപപ്പെട്ട അഴിയാവണം കടലംകുളം. ആ കടലംകുളത്ത് ഒരു തുറമുഖമായിരുന്നു. അവിടെ കച്ചവടത്തിനും യാത്രയ്ക്കും സൗകര്യം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം നമ്മുടെ കരിന്തരുമനെന്ന് പറയുന്ന ആ രാജാവ് കൊട്ടാരത്തുരുത്തിൽ കൊട്ടാരം വെച്ച് അവിടെ താമസമാക്കിയിരുന്നിരിക്കണം. എന്ന് പറഞ്ഞാൽ കരിന്തരുമൻ്റെ മരണത്തോടോ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തോടോ കൂടി നമ്മുടെ പ്രകൃതിയിലുണ്ടായ മാറ്റം കാരണം പ്രളയമോ സുനാമിയോ വന്ന് ഈ കടലംകുളം എന്ന് പറയുന്ന കഠിനംകുളത്തിലെ അഴി അടഞ്ഞു പോയിരിക്കണം. അതുകൊണ്ടായിരിക്കണം കരിന്തരുമൻ്റെ അനുജൻ അടക്കൻ കരിന്തനടക്കൻ മറ്റൊരു തുറമുഖമായ, മറ്റൊരു കടൽ തീരമായ വിഴിഞ്ഞത്തേക്ക് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം മാറ്റുന്നത്. അപ്പോൾ കഠിനംകുളം എന്ന് പറയുന്നത് ഒരു പ്രാചീന തുറമുഖമായിരുന്നു, ഒരു പ്രാചീന ഭരണ തലസ്ഥാനമായിരുന്നു, പ്രാചീന തിരുവിതാംകൂർ എന്ന പറയുന്ന ആ രാജ്യത്തിൻ്റെ തലസ്ഥാനമായി ഒരു 10-20 കൊല്ലം വർത്തിച്ചിരുന്ന പ്രദേശമാണ് കഠിനംകുളം എന്ന് പറയുന്ന കടലംകുളം. ഇത്രയുമാണ് അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം. ഇന്നതൊരു പഞ്ചായത്ത് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അത് കാലത്തിൻ്റെ പോക്ക്, കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അതൊക്കെ സംഭവിക്കാം. അങ്ങനെ ഒരു രാജ്യ തലസ്ഥാനം ഒരു പഞ്ചായത്തായി ചുരുങ്ങി എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു വിസ്മയം തന്നെയാണ്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് കടലംകുളം എങ്ങനെയാണ് കഠിനംകുളമായത് എന്നാണ്. നമ്മുടെ മലയാളികൾക്കൊരു പൊതു സ്വഭാവമുണ്ട്, വാക്കുകളെ കടുപ്പിച്ച് പറയുക എന്നുള്ളതാണ്. മന്ത്രക്കോണത്തിന് മന്ത്രക്കോണം എന്ന് പറയുക. അങ്ങനെ ചില വാക്കുകളെ ഗീർവാണീകരിച്ച് പറയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഏതാണ്ട് ഉയർന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഇതുണ്ടല്ലോ, നമ്പൂതിരി അല്ലെങ്കിൽ ബ്രാഹ്മണ്യം അടിച്ചേൽപ്പിച്ച സംസ്കൃതത്തിനോടുള്ള ഒരു ഒരു അടിമ ബോധം നമുക്കുണ്ട്. അതുകൊണ്ട്
കടലങ്കുളത്തിനെ നമ്മളങ്ങ് കഠിനങ്കുളമാക്കി. വലിയ കടുപ്പമൊന്നുമുള്ള പ്രദേശമല്ല, സാധാരണ മനുഷ്യർ ജീവിക്കുന്ന സാധാരണ ഒരു സ്ഥലം, ഒരു കായലാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലം. അതിനെ നമ്മൾ കഠിനങ്കുളമാക്കി, ഇത്തിരി കടുപ്പം കൂട്ടി കഠിനങ്കുളമാക്കിയതാണ്. യഥാർത്ഥത്തിൽ കടലങ്കുളം കൃത്യമായി രേഖയിൽ പറയുന്നു, 898 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് കടലങ്കുളത്ത് കുടിയിരുന്ന കരിന്തരുമനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കടലങ്കുളമാണ് സംഗതി യഥാർത്ഥ രൂപം എന്ന് നമുക്ക് കിട്ടി. കടലങ്കുളം എവിടെയാണ് കായൽ? ഞാൻ കായലിനെ കുറിച്ച് ആദ്യം പറഞ്ഞു, കടലിനോട് ചേർന്ന് വരുന്ന, അഴിയും അഴിയോട് ചേർന്ന് വരുന്ന ജലാശയവുമാണ് കടലങ്കുളം, കായൽ. അപ്പോൾ കടലങ്കുളം കായൽ, കടലിനടുത്തുള്ള കായൽ എന്നുള്ള നിലയ്ക്ക്, കടലിനടുത്തുള്ള കുളം നമുക്കറിയാം, വെള്ളക്കെട്ടുകളാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് കുളം. കടലങ്കുളം, കടലിനടുത്തുള്ള കുളം എന്നുള്ള അർത്ഥത്തിൽ കടലങ്കുളമെന്ന് പ്രാചീനർ പേരിട്ട് അർത്ഥോക്തിയോടുകൂടി വിളിച്ചതിനെ യാതൊരർത്ഥവും കാണാതെ ഇതിനെ ഗീർവാണീകരിച്ച് കഠിനങ്കുളം എന്ന് കടുപ്പിച്ച് പറഞ്ഞത് നമ്മുടെ ഏകദേശം ഈ ഗീർവാണ ഭാഷയോടുള്ള നമ്മുടെ ഒരുതരം അടിമബോധമാണ്. യഥാർത്ഥത്തിൽ കടിലങ്കുളമാണ് കടലിനോട് ചേർന്ന കുളമാണ്. അതൊരു പഴയ പ്രാചീന തലസ്ഥാനമായിരുന്നു, അതൊരു തുറമുഖമായിരുന്നു, അതൊരു രാജസ്ഥാനമായിരുന്നു. അതിൻ്റെ തെളിവുകളായി സ്ഥലനാമങ്ങൾ ഇന്നും കിടക്കുന്നു. കരിന്തരുമൻ കുടിയിരുന്ന കടലങ്കുളവും കരിന്തരുമൻ കുടിയിരുന്ന കൊട്ടാരത്തരത്തും തുരുത്തും അതിൻ്റെ അവശേഷിപ്പുകളായി ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. പുത്തൻ തലമുറയ്ക്ക് ഒരു ആഴത്തിൽ ഗവേഷണം നടത്തുവാനുള്ള വിഭവങ്ങൾ കാലം അവശേഷിപ്പിച്ചിട്ടാണ് ഈ പഴയ തലസ്ഥാന നഗരിയെ കടൽ വിഴുങ്ങിയത് എന്ന് വേണം കരുതാൻ. നന്ദി, നമസ്കാരം.